അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഈ ഗ്രൂപ്പിൽ നേരത്തെ ചർച്ചകളൊക്കെ നടന്നൊരു വിഷയമാണ് കൊറോണ വൈറസ് കാരണമായി ആ രോഗം ബാധിച്ചുകൊണ്ട് ഒരാൾ മരിച്ചു എന്നാൽ അയാളെ ആരോഗ്യ വകുപ്പും മറ്റും വളരെ ഭദ്രമായ നിലക്ക് പാക്ക് ചെയ്ത് ലാമിനേഷൻ ചെയ്ത് നമുക്ക് കുളിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ പാക്ക് ചെയ്തിട്ടാണ് നൽകുന്നത് ചിലപ്പോൾ നമുക്ക് മയത്ത് നൽകാറും ഇല്ല അഥവാ നൽകാതിരിക്കാനും സാധ്യതയുണ്ട് ഇനി ചിലപ്പോൾ നമുക്ക് ആ മയ്യത്ത് വിട്ടു തന്നാൽ തന്നെ വളരെ ഭദ്രമായ നിലക്കുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ലാമിനേഷൻ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നൽകുന്നത് പിന്നീട് നമുക്കതിനെ കൊൾപ്പിക്കാൻ പറ്റുന്നില്ല തേമൻ ചെയ്യാനും ചിലപ്പോൾ സാധിച്ചുകൊള്ളണമെന്നില്ല കാരണം അത് ഓപ്പൺ ചെയ്യാൻ അവർ സമ്മതിച്ചു കൊള്ളണമെന്നില്ല ഈ സ്ഥിതിക്ക് ആ മയ്യത്തിനെ ആ മയ്യത്തിൻ്റെ മേരിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അഥവാ നിസ്കരിക്കേണ്ടതില്ലേ അങ്ങനെ തന്നെ മറമാടണോ എന്നതാണ് ഇവിടുത്തെ ചർച്ച ഇവിടെ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ റഹമത്തല്ലാഹി അലേഹി തങ്ങളവറുകൾ തുഷ്ഫയിൽ ഇത് സംബന്ധമായുള്ള ചർച്ചകൾ നമുക്ക് കാണാം ം നവവിത്തങ്ങൾ പറയുന്നു ഒമൻ താതറുസുലുഹു ഒരു മയ്യത്ത് ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ അസാധ്യമായി എന്തിനു വേണ്ടി ലി ലിഫക്ക മാ ഇൻ വെള്ളം കിട്ടാത്തതിന് വേണ്ടി വെള്ളം ലഭ്യമില്ലാത്തതിന് വേണ്ടി അവിടെ കുളിപ്പിക്കാൻ വെള്ളമില്ല അങ്ങനെ അസാധ്യമായി അതല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷെ ആ ഉലിനെ ഹി ഹർക്കിൻ കരിഞ്ഞതിന് വേണ്ടി പിടിച്ച് മയ്യത്ത് കരിഞ്ഞു പോയിട്ടുണ്ട് വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ അസാധ്യമായി അവലത്റിൻ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷജന്തുക്കൾ കടിച്ച് മരണപ്പെട്ടു പോയി മയത്തിനെ വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ സാധിക്കാതെ വന്നു ഒലവ് ഉസില മയ്യത്തിനെ കുളിപ്പിക്കപ്പെട്ടാൽ തഹറ തീ പിടിച്ച ആ മയ്യത്ത് കരിഞ്ഞ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അത് പൊടിഞ്ഞ് പോവും അത് പൊടിപൊടിയാവും അല്ലെങ്കിൽ വിഷം കടിച്ച മയ്യത്താണെങ്കിൽ ഔഹീഫ അലൽ ാസിലി കുളിപ്പിച്ചവനിലേക്ക് അതിൻ്റെ വിഷം ചിലപ്പോൾ എന്തെങ്കിലും കയറാൻ സാധ്യതയോ ഒരു പേടി അവിടെ ഉണ്ട് പേടിക്കപ്പെട്ടു ഖാസിലിൻ്റെ മേലെ പേടിക്കപ്പെട്ടു വലം യു കിൻഹു തെഹഫുലു അവനക്ക് അതിൽ നിന്ന് തഹഫുൽ അസാധ്യമായി സാധിക്കുന്നില്ല രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഇങ്ങോട്ട് എന്തെങ്കിലും വിഷം കടക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇത്തരം കാരണം കൊണ്ട് ഒരു മയ്യത്തിനെ കുളിപ്പിക്കാൻ അസാധ്യമായാൽ യുമ്മിമാ മയ്യത്തിനെ തേമം ചെയ്യിപ്പിക്കപ്പെടണം മയത്തിനേക്ക് തേമം ചെയ്യിപ്പിക്കപ്പെടണം അത് ഉജൂപൻ നിർബന്ധമായ നിലയ്ക്ക് അപ്പോൾ ഒരു മയ്യത്തിനെ കുളിപ്പിക്കാൻ അസാധ്യമായി വന്നാൽ അത് വെള്ളം കിട്ടാത്തതിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കുളിപ്പിച്ചാൽ മയ്യത്ത് പൊടിഞ്ഞു പോകും അതല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ അല്ലെങ്കിൽ വിഷമോ എന്തോ ഇങ്ങോട്ട് കാസിരിൻ്റെ മേലെ കടക്കുന്നതിനെ പേടിക്കപ്പെട്ടു എങ്കിൽ വെള്ളം കൊണ്ട് കുളിപ്പിക്കാതെ തേമം ചെയ്യണം അത് നിർബന്ധമാണ് എന്ന് ഇബിൻ ഹജർ തങ്ങൾ പറഞ്ഞു അത് മിൻഹജനമ്മത്തിനോടുകൂടെയാണ് മൂന്നാം ജ്യൂസ് ഇരുന്നൂറ്റി രണ്ടാം പേജ് ഇത് ഗൾഫ് അച്ചടിൻ്റെ പേജാണ് ഈ പറയുന്നത് എന്നാൽ നമ്മുടെ ഇപ്പോൾ മസലയിൽ കുളിപ്പിക്കാൻ മാത്രം അസാധ്യമായതല്ല തേമം ചെയ്യാൻ കഴിയില്ലല്ലോ കൊറോണ വൈറസ് ബാധിച്ചവരെ തൊടാൻ കഴിയില്ല അപ്പോൾ വെള്ളം ചിലപ്പാണെങ്കിൽ ദൂരെ നിന്ന് പൈപ്പ് കൊണ്ട് എന്തെങ്കിലും പൈപ്പ് കൊണ്ട് കുളിപ്പിച്ച് ദൂരെ നിന്ന് കുളിപ്പിക്കാൻ സാധ്യമാണെങ്കിൽ അങ്ങനെ തയമാണെങ്കിപ്പോൾ അതും സാധിക്കൂലല്ലോ കാരണം തൊടാതെ തേമം ചെയ്യാൻ കഴിയില്ല അപ്പോൾ സാധ്യമായാൽ അങ്ങനെ ചെയ്യണം അപ്പോൾ ഒരു മയ്യത്തിനെ വെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ സാധിക്കാതെ വന്നു അത് ഏത് നിലക്കാണെങ്കിലും ശരി ഒരു പുഴയിൽ മുക്കിയെടുത്ത് കുളിപ്പിക്കാൻ സാധിച്ചെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പൈപ്പ് കൊണ്ട് ദൂരെ നിന്ന് പൈപ്പ് വെള്ള പൈപ്പ് കൊണ്ട് വെള്ളം അടിപ്പിച്ച് അടിച്ച് കുളിപ്പിക്കാൻ സാധിച്ചാൽ അങ്ങനെ കുളിപ്പിക്കണം എങ്ങനെ സാധിക്കുമോ അങ്ങനെ എന്താക്കണം പിന്നെ കുളിപ്പിക്കണം ഇനി അത് അസാധ്യമായി വന്നു കുളിപ്പിക്കാൻ ഒരുവിധത്തിലും ഒരു നിലക്കും സാധിക്കാതെ വന്നു എങ്കിൽ അവിടെ തേമം ചെയ്യണം ഇനി തേമം ചിലപ്പോൾ കൈക്ക് കവറിട്ട് കൊണ്ട് കൈവറയിട്ട് കൊണ്ട് തേമം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം ഈ കൊറോണ വൈറസ് ബാധിച്ചവരെ കൈ കൊണ്ട് നേർക്ക് പിന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ടച്ചാകാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കൈവറയിട്ട് കൊണ്ട് തേമം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ എല്ലാം ഭദ്രമായി സംരക്ഷിച്ചു തേമം ചെയ്യാൻ ഏതെങ്കിലും വിധത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അതിനൊന്നും ആരോഗ്യവകുപ്പ് ഇനി സമ്മതിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അസാധ്യമായി വന്നു എന്നാൽ എന്ത് ചെയ്യണം അവിടെ നമുക്ക് ഒന്നും കൂടി നോക്കാം തുടർന്ന് ശേഷം ഇബിൻ ഹജർ തങ്ങൾ പറയുന്നു തറത്തു ഷർത്താക്കപ്പെടും ഇത്തിഫാഖൻ ഇത്തിഫാക്ക് എന്നരക്ക ഷർത്താണ് ഇവിടെ അഥവാ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇത്തിഫാക്ക് ആണ് എന്ത് വിഷയത്തിൽ ലിസ്വത്തി നിസ്കാരം സ്വഹൈ ഹാഗലിനിക്ക് ഷർത്താക്കപ്പെടും തക്കദ്സ്ലിഹി മയ്യത്തിനെ കുളിപ്പിക്ക് മയ്യത്തിൻ്റെ കുളിമുന്തൽ മയ്യത്തിനെ കുളിപ്പിക്കുക എന്ന പ്രവൃത്തി അവിടെ മുന് എന്താവണം തക്കദ്ുമാകണം മുന്തണം അത് മയത്തിൻ്റെ നിസ്കാരം സ്വഹൈഹാഗലിക്കുള്ള ഷർത്താണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അത് ഇത്തിഫാഖാണ് എന്ന് ഇമാം ഇബിൻ ഹജറത്തങ്ങൾ പറയുകയാണ് അപ്പം തക്കുമുൽ ഹുസുല് കുളിമുന്തുക എന്നത് നിസ്കാരത്തിൻ്റെ സ്വഹാത്തിനിക്ക് ഷർത്താണ് ആ വിഷയത്തിൽ ഒലമാ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നും ഇബിൻ ഹജറത്തങ്ങൽ പറയുന്നു ഇനി കുളി സാധിക്കുന്നില്ലെങ്കിൽ ഔ തയമ്മു മിഹി അല്ലെങ്കിൽ തയമ്മും മുന്തൽ ഷർത്താണ് ഒന്നിരിക്കലോ കുളിമുന്തിണം കുളി അസാധ്യമായ സമയത്ത് തയമം മുന്തുണം ഇത് രണ്ടും മുന്തൽ ഷർത്താണ് നിസ്കാരത്തിൻ്റെ സ്നേഹത്തിനിക്ക് അതിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല ബി ഷർത്തി ഹി പക്ഷെ തേമം ചെയ്യുമ്പോൾ അതിൻ്റെ നിബന്ധനയോടുകൂടെ എന്തെല്ലാം ഷർത്തുകളുണ്ടോ അതൊക്കെ പാലിക്കപ്പെടണം അതിൻ്റെ കാരണം എന്താണ് ലി അന്നഹുൽ മങ്കൂലു അതാണ് മുങ്കാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും ഇങ്ങനെ മയ്യത്തിനെ കുളിപ്പിക്കാതെയോ തേമം ചെയ്യാതെയോ നിസ്കരിക്കുന്ന ഏർപ്പാട് ഇല്ല ഉദ്ധരിക്കപ്പെട്ടത് എന്താണ് മയത്തിൻ്റെ കുളിയും തയ കുളിയോ തയമമോ മുന്തലാണ് രണ്ടാമത്തെ കാരണം പറയുന്നു തൻസീലൻ ലിസ്വലാത്തി ആലേഹി മയത്തിൻ്റെ മേലിലുള്ളതായ നിസ്കാരത്തിനെ ഇറക്കിയതിന് വേണ്ടി മൻസീലത്തെ സ്വലാത്തിഹി ആ മയത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് മയ്യത്ത് തന്നെ ഒരു ഒരു വ്യക്തി നിസ്കരിക്കുകയാണെങ്കിൽ അവനിക്ക് വന്നിരിക്കലോ കുളിയോ അല്ലെങ്കിൽ ഉലുവോ അല്ലെങ്കിൽ അതിൻ്റെ പകരമായി തേമമോ വേണമല്ലോ അങ്ങനെയാകുമ്പോൾ അവൻ്റെ നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് ഇതിനെ ഇറക്കിയപ്പോൾ കുളി അസാധ്യമായി വരുന്ന സമയത്ത് തയമം നിർബന്ധമായി വരുന്നു ഒമിൻ തമ്മ അതുകൊണ്ട് തന്നെ ഉഷ്തുരിത്തൊഹാറത്തു കഫനി ഹി വൻ മയത്തിനെ ധരിപ്പിക്കുന്ന കഫൻ വസ്ത്രവും ശുദ്ധിയായിരിക്കണം എന്നത് ഷർത്താക്കപ്പെട്ടിരിക്കുന്നു സ്വലാത്തി ഫറാഹിഅി നിസ്കാരം തീരുന്നതുവരെ മയ്യത്തിന്റെ മേലെ ധരിപ്പിക്കപ്പെട്ട കഫൻ വസ്ത്രവും കൂടി ശുദ്ധിയുള്ളതായിരിക്കണം എന്നും പിന്നെ ഷർത്താക്കപ്പെട്ടിരിക്കുന്നു ഇബിൻ ഹജർ തങ്ങൽ പറയുക തുടർന്ന് ഇബിൻ ഹജർ തങ്ങൽ പറയുന്നു തുടർന്ന് ഇബിൻ ഹജർ തുഹഫയിൽ പറയുന്നു തങ്ങൾ ഇനി ഒരാൾ മരിച്ചു ബിഹദ് മിൻ ഒരു കെട്ടിടം വീണിട്ട് ബിൽഡിങ് വീണിട്ടോ അല്ലെങ്കിൽ വേറെന്തോ എന്തോ വീണ് ഒരാൾ മരിച്ചു കെട്ടിടത്തിൻ്റെ അടിയിലായിപ്പോയി അല്ല വേറെ എന്തെങ്കിലും സാധനം വീണ് അതിൻ്റെ പോയി വനഹവിഹി അത് പോലോത്തതുകൊണ്ട് ഹതുമോ ഹതുമോ പോലോത്തതോ എന്തോ ആവട്ടെ അത് പോലത്തത് കൊണ്ട് മരിച്ചു അതിന് തംസീൽ കൊടുക്കുന്ന ഉദാഹരണം കൊടുക്കുകയാണ് ക കൂതുപോലെ ആ വ്യക്തി അല്ലെങ്കിൽ മരിച്ചതായ വ്യക്തി ബാക്കിയാകും പോലെ അമീഖിൻ വളരെ ആഴമുള്ള ഒരു കുണ്ടിൽ ആ മയത്തിന് അവിടുന്ന് എടുക്കാൻ കഴിയുന്നില്ല വളരെ ആഴത്തിലുള്ള ഒരു കുണ്ടിലേക്ക് അങ്ങ് വീണു ഉദാഹരണത്തിന് ചിലപ്പോൾ മലയിൽ പോയി വലിയൊരു കുന്നിൻ്റെ മീത്ത് പോയി അവിടെ താഴോട്ട് വീണു ആ താഴോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല മയത്തിനെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ അമീക്കമായ സ്ഥലത്തിലേക്ക് വളരെ ആയത്തിലേക്ക് പാതാളത്തിലേക്ക് എന്നൊക്കെ സാധാരണ പറയുന്നത് പോലെ അങ്ങനെ വീണു ഔ ബഹരിൻ അല്ലെങ്കിൽ സമുദ്രത്തിൽ വീണു ഓ തറ മിൻഹു അവിടുന്ന് മയ്യത്തിനെ പുറപ്പെടിക്കാൻ പ്രയാസമായി മയ്യത്തിനെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല ഓസുലുഹു കുളിപ്പിക്കാനും അസാധ്യമായി കാരണം പുറപ്പെടിച്ചാലല്ലേ അന്ന് കുളിപ്പിക്കാൻ കഴിയുകയുള്ളു പുറപ്പെടിക്കാൻ കഴിയുന്നില്ല അതിനാൽ കുളിപ്പിക്കാനും കഴിയുന്നില്ല ഒത്തു മുഹു തയമം ചെയ്യാനും കഴിയുന്നില്ല എന്നാൽ എന്തു ചെയ്യണം ലം ആ മയ്യത്തിന്റെ മേലെ മയ്യത്ത് സ്കരിക്കപ്പെടരുത് എന്താ കാരണം ലിഫവാത്തി ഷർത്തി ഷർത്ത് ഇല്ലാത്തതിന് വേണ്ടി ഷർത്ത് എന്താണ് തക്കുമുൽകുസല് അല്ലെങ്കിൽ തയമ്മുമ് കുളിയോ അതിന് പകരമായി തയമുമോ മുന്തൽ ഷർത്താണ് ആ ഷർത്ത് ഇവിടെ പാലിക്കപ്പെടാത്തത് കൊണ്ട് ആ മയ്യത്തിനെ നിസ്കരിക്കാതെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യണം മയത്തിന്റെ വില നിസ്കരിക്കാൻ കഴിയില്ല നിസ്കരിക്കേണ്ടതില്ല നിസ്കരിക്കപ്പെടരുത് ഷർത്തില്ലാത്തത് കൊണ്ട് എന്നിട്ട് പറഞ്ഞു വായത്തറഹുല്ലഅറയ്യു ഇബിനാചര തങ്ങൾ പറയാണ് മയ്യീ മയത്തിന്റെ വില നിസ്കരിക്കപ്പെടാൻ മയ്യത്തെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിനെ ഇമാം അദ്രയി റഹമത്തുല്ലാഹിഅലി തങ്ങൾ എതിർത്തു വിമർശിച്ചു വായി റുഹു ഇമാം അദ്രൈ അല്ലാത്ത ചില ആളുകളും അവർ വളരെ സുദീർഘമായി നീറ്റി സംസാരിച്ചു ബിമ ഒന്നോട് ഒന്നുകൊണ്ട് അഥവാ ഒരു തെളിവുണ്ട് മിൻഹു ആ തെളിവിൽപ്പെട്ടതാകുന്നു ആ ഒന്നിൽ പെട്ടതാകുന്നു അഥവാ ആ തെളിവിൽപ്പെട്ടതാകുന്നു ബൽ എന്ന് മാത്രമല്ല അംതനുഹു ആ തെളിവിൽ ഏറ്റവും ശക്തിയുള്ളതിൽപ്പെട്ടതാണ് അക്കുവയാൽപ്പെട്ടതാകുന്നു അഖുവയാകുന്നു എന്ത് അന്ന ഷർത്താ ഒരു ഷർത്ത് ഒരു സംഗതിയുടെ നിബന്ധന ഷർത്ത് ഇന്നമായി ഒഴുത്തപറു അതിനെ പരിഗണിക്കപ്പെടുന്നത് എപ്പോഴാണ് ഒരു ഷർത്തിനെ പരിഗണിക്കപ്പെടുന്നത് ഹിന്തൽ കുതിരത്തി ആവതുള്ള നേരത്തിലാണ് ആവതുള്ള നേരത്തിലെ ഷർത്തിനെ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ആവതില്ലാത്ത നേരത്തോ ആവതില്ലാത്ത നേരത്തെ ഷർത്ത് പരിഗണിക്കപ്പെടൂല അപ്പോൾ ഒരു മയ്യത്തിനെ കുളിപ്പിക്കാനോ പകരമായി തയമം ചെയ്യാനോ കുതിരത്തില്ലാത്ത സമയമാണെങ്കിൽ ആവതില്ലാത്ത സമയമാണെങ്കിലോ അപ്പൊ ഷർത്തോടെ പരിഗണിക്കപ്പെടൂല പരിഗണിക്കപ്പെടാതിരിക്കുമ്പോഴോ ആ മയ്യത്തിന്റെ മലമയത്തിസ്കരിക്കാം എന്ന് വരുന്നു അതിന് ഇമാമും അതുപോലെ കൂട്ടരും അതിന് പറഞ്ഞ ന്യായം എന്താണ് കാരണം ലി സുഹാത്തി സ്വരാത്തി ഫാഹൂറൈനി രണ്ടു ശുദ്ധിയും ഇല്ലാത്ത ഉലുവും തയമവും രണ്ടും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ നിസ്കാരം സഹിഹാകുന്നതിന് വേണ്ടി ഒരു വ്യക്തിക്ക് ഉലുവില്ല അതിൻ്റെ പകരമായി തയമവും ഇല്ല രണ്ടും കൂടി ചെയ്യാത്ത ഒരു മനുഷ്യനാണ് സാധാരണ ഒരു ജീവനുള്ള ഒരു മനുഷ്യൻ ഹയാത്തുള്ള വ്യക്തിക്ക് ഉളുവെടുക്കാനും സാധിക്കുന്നില്ല ഉളുവില്ല അതിന് പകരമായുള്ള തയമവും അവനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അവന്റെ നിസ്കാരം നിസ്കരിക്ക നിസ്കരിക്കണ്ടേ നിസ്കരിക്കണം നിസ്കരിച്ച ആ നിസ്കാരം സൊഹൈഹാകൂലെ സൊഹൈഹാകും അതുകൊണ്ട് തന്നെ ആ കാരണം വെച്ചുകൊണ്ട് അദറയിമാമും ആ അതുപോലെ കൂട്ടരും പറഞ്ഞു ഇവിടെ ഷർത്തിന് കുതിരത്തില്ലാത്തതുകൊണ്ട് അവൻ്റെ മേലെ മയ്യത്ത് ബൽ ബൽഉൂബിഹ ഫാഹി തഹൂറിൻ്റെ നിസ്കാരം ആകുന്ന മാത്രമല്ല അത് നിർബന്ധം കൂടി ആണ് ഒന്നും തേമില്ലാത്തവൻ ഇല്ലാത്തവർക്ക് നിസ്കരിക്കൽ ഉജൂബും കൂടി ആണല്ലോ ഈ ന്യായം വെച്ചുകൊണ്ടാണ് ഇമാം അദ്രും അല്ലാത്ത ആളുകളും ഏർ കുതിരത്തില്ലാത്ത ആവതില്ലാത്ത ഒരു മയ്യത്തിനെ കുളിപ്പിക്കാനും അതിൻ്റെ പകരമായി തേമം ചെയ്യാനും സാധിക്കാതെ വന്നാൽ അവിടെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് അഹ്ര ഇമാം വാദിക്കാനുള്ള കാരണം ഇതാണ് ഇബിൻ ഹജറത്ത് ശേഷം പറയുന്നു പോയി റദ്ദു ആ അദ്ര ഇമാമിൻ്റെ വാദത്തിന് തള്ളപ്പെടും എന്തുകൊണ്ട് ബി അദ്ദേഹം പറഞ്ഞത് ഫാഖിദ് ഉദാഹരണമാണ് അത് ഇന്നമാഹു അലിഹർമത്തിൽ വക്തി വക്തിൻ്റെ ഹുർമത്തിന് വേണ്ടിയാണ് ആ പറഞ്ഞത് ഫാഖിദ് നിസ്കാരം സുഹൈഹാകുന്നതും അവൻ്റെ മേലെ ഉജൂബാകുന്നതും അത് സമയത്തിൻ്റെ ബഹുമാനത്തിന് വേണ്ടിയാണ് അല്ലെ എങ്ങനെയുള്ള വക്കത്ത് ഹദ് അതിനിക്ക് രണ്ട് തൊറഫ് അഥവാ അതിൻ്റെ തുടക്കവും ഒടുക്കവും രണ്ടും കൂടി നിശ്ചയിച്ചിട്ടുണ്ട് തുടക്കവും ഒടുക്കവും നിശ്ചയിച്ചതായ വക്കത്തിൻ്റെ ബഹുമാനത്തിന് വേണ്ടിയാണ് ൂറയിന്റെ നിസ്കാരം നിർബന്ധമാകുന്നതും അവന്റെ നിസ്കാരം ആകുന്നതും ഇവിടെ അങ്ങനെ അതുകൊണ്ട് അതുകൊണ്ട് ഇമാമിൻ്റെ വാദം എന്ന് ഇബിൻ ഹജറത്തങ്ങൾ പറയുന്നു ഇമാം ഇബിൻ ഹജറത്തങ്ങളുടെ വാക്ക് എടുത്തുകൊണ്ട് പറയുന്നു കൗലുൽ മത്തിനിം യുസലി ഒരു മയ്യത്തിനെ കുളിപ്പിക്കാനും തയമൻ ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ആ മയ്യത്തിന്റെ മേലെ നിസ്കരിക്കരു നിസ്കരിക്കപ്പെടരുത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞത് ഇതാണ് മധുഹബിൽ പ്രബലമായ അഭിപ്രായം അതാണ് പിങ്കാമികളായ മുതാഹിരീങ്ങളായ ഉലമായിൽ നിന്ന് ഒരു സംഘം ആളുകൾക്ക് നിലക്ക് ഹൈസു ഷർത്തു ഹൈസു സാമു അവർ വാദിച്ച നേരത്ത് അന്ന ഷർത്ത തീർച്ചയായിട്ടും ഷർത്ത് ഇന്നമായി എഴുത്തപറു അത് പരിഗണിക്കപ്പെടുന്നത് കുതിരത്തുള്ള നേരത്തെ ഷർത്തിനിക്ക് പ്രാബല്യമുള്ളൂ അല്ലെങ്കിൽ ഷർത്തിനിക്ക് പ്രാബല്യമില്ല എന്നവർ വാദിച്ചു അങ്ങനെയുള്ള പിങ്കാമികളായ ഒരു കൂട്ടം ആളുകൾക്ക് മാറായിട്ട് അപ്പം എഴുത്തുമത് നിസ്കരിക്കപ്പെടരുത് എന്നതാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇമാം ഇമാംബിൻ ഹജർ തങ്ങൾ തുല് പറഞ്ഞതും അവിടുത്തെ വ്യാഖ്യാനമാകുന്ന ഷർവാനിയിൽ പറഞ്ഞതുമാണ് ഇനി നമുക്ക് ബഹുമാനപ്പെട്ട ഇമാം ഹത്തീബി ഷിർബിനി തങ്ങൾ മുഹുനിയിൽ പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫലൗ മാതബി ഹദിൻ ഹദുമൊണ്ട് ഒരു വ്യക്തി മരിച്ചു ഒരു ബിൽഡിങ് തകർന്ന് വനഹി ഹി അതുപോലത്തത് കൊണ്ട് ഏതുപോലെ കൻ വഖാഫി ബി ഇരിൻ ഒരാൾ കിണറ്റിൽ വീണു കിണറിൽ വീണു ഔ ബഹരിൻ അമീഖിൻ അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള സമുദ്രത്തിലോ പുഴയിലോ എന്തിൽ വീണു ഇഹ്റാജുവു അവനെ അവിടുന്ന് പുറപ്പെടിക്കാൻ അസാധ്യമായി തയമ്മുമുഹു കുളിപ്പിക്കാനും അല്ലെങ്കിൽ അതിന് പകരമായുള്ള തേമം ചെയ്യാനും അസാധ്യമായി എങ്കിൽ ലം യുസലി മയ്യത്തിൻ്റെ മേലെ നിസ്കരിക്കപ്പെടരുത് ലിഫവാത്തി ഷർത്തി ഷർത്ത് ഇവിടെ ഫൂത്തായി പോയതിനു വേണ്ടി ഷർത്ത് എന്താണ് പുളിപ്പിക്കലും തേമം ചെയ്യലും അതാണ് ഷർത്ത് ആ ഷർത്ത് ഇവിടെ ഇല്ലാത്തതിന് വേണ്ടി അവന്റെ മേലെ സ്കരിക്കരുത് അങ്ങനെ തന്നെ മറമാട പിന്നെ മറമാടാൻ കിട്ട കിട്ടൂലോ ഇരിക്കട്ടെ കമാനക്കു ഷെയ്ഖാനി ഷെയ്ഖാനി അഥവാ ഇമാം നവവി തങ്ങളും ഇമാം റാഫി തങ്ങളും ഉദ്ധരിച്ചതുപോലെ അനിൽ മുത്തവല്ലി ഇമാം മുത്തവല്ലി തങ്ങളെ തൊട്ട് വാ കറാഹു ഇമാം മുത്തവല്ലിനെ തൊട്ട് ഉദ്ധരിക്കുകയും മാത്രമല്ല അതിനെ അവ സമ്മതിക്കുകയും ചെയ്തു

തേമം ചെയ്യാനും സാധിക്കാതെ മയ്യ വന്ന മയ്യത്തിൻ്റെ മേലെ നിസ്കരിക്ക നിസ്കാരത്തിന് ഉപേക്ഷിക്കലിക്ക് ഒരു വജുവും ഒരു ന്യായവും ഇല്ല എന്തുകൊണ്ട് അന്നൽ മൈസൂർ ലാ എസ്കുത്തു ബിൽ മൈസൂർ സാധിക്കുന്ന കാര്യം അസാധ്യമായതുകൊണ്ട് ഒഴിവായി പോകൂല ഇവിടെ മൈസൂർ എന്താണ് നിസ്കാരമാണ് നിസ്കരിക്കാൻ സാധിക്കും ലാ എസ്കുത്തു ആ നിസ്കാരം നമുക്ക് സാധിക്കുന്നതായ നിസ്കാരം അത് ഒഴിവാകൂല ബിൽ മൈസൂർ മൈസൂർ ആയതുകൊണ്ട് മൈസൂർ എന്താണ് കുളിയും അല്ലെങ്കിൽ തയമും ഇത് രണ്ടാണ് മൈസൂർ അപ്പം മൈസൂറിനെ കൊണ്ട് മൈസൂർ സാഹിത്താകൂല എന്ന കായിത വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹദ്രിമാമിനെ പോലെയുള്ള ആളുകളാണ് മുത്തായ ചില ആളുകൾ പറഞ്ഞ വാദം ഇവിടെ ഹത്തീബി ബി വാദി പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ലിമാ സ്വഹ അതിന് തെളിവും കൊടുത്തു ഹദീസ് നബി വസ്ലമ തങ്ങളിൽ നിന്ന് സ്വഹീഹായി വന്ന ഒരു ഹദീസിന് വേണ്ടി എന്താണ് നിബിത്തങ്ങൾ പറഞ്ഞത് ബി നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൊണ്ട് കൽപ്പിച്ചാൽ തൂ മിൻഹു അതിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരണം അതിനെ നിങ്ങൾ കൊണ്ടുവരണം മസ്തത്താഴത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആപതാകുന്നത് പ്രകാരം കഴിയുന്നത്തെ നിങ്ങൾ കൊണ്ടുവരണം ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുളിയും പകരമുള്ള തയമവും സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിലും നിസ്കാരം ഇവിടെ സാധിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിനെ കൊണ്ടുവരണം എന്നതിന് ഈ ഹദീസ് അവിടെ തെളിവാ അവർ തെളിവായി ഉദ്ധരിക്കുകയാണ് ഒരു ഒരു തെളിവ് ഈ ഹരീസാണ് രണ്ടാമത്തെ തെളിവ് കുളിപ്പിച്ചില്ലെങ്കിലും തേമം ചെയ്തില്ലെങ്കിലും നിസ്കരിക്കണം എന്നതിനുള്ള രണ്ടാമത്തെ തെളിവ് ഈ നിസ്കാരം അഥവാ മയ്യത്ത് നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കലും ഷഫായത്ത് ചെയ്യലുമാണ് അതുകൊണ്ട് അവിടെ കുളിയോ അതുപോലെ ോ മുൻകടന്നില്ലെങ്കിലും കുഴപ്പം ഇല്ല കാരണം ഈ നിസ്കാരം കൊണ്ടുള്ള മുറാദ് കേവലം ഒരു പ്രാർത്ഥന മാത്രമാണ് അതുകൊണ്ട് ഉളുവും തയമും ഇല്ലെങ്കിലും ഈ നിസ്കാരം കൊണ്ട് കുഴപ്പം ഇല്ല എന്ന് ആ ബാള് വാദിച്ചു വ ദാരിമി റഹ്മുല്ലാഹി അലഹി തങ്ങൾ ജസ്മയിദു ഇമാം ദാരിമി ഷാഫി മദബിന്റെ അസ്ഹാബുലു ജൂഹിൽ പെട്ട ആളാണ്മിയു ഇമാം ദാരിമി തങ്ങൾ ജസ്മയിദു പറഞ്ഞിട്ടുണ്ട് വകയിറു അല്ലാത്തവരും ഉസുലുഹു കുളിപ്പിക്കൽ പ്രയാസമായ ഒരു അതുപോലെ ി അവന്റെസ്കരിക്കപ്പെടണം എന്ന് ഇമാം ദാരിമിയും അല്ലാത്തവരും പറഞ്ഞിട്ടുണ്ട് എന്ന ബാല പറഞ്ഞു അപ്പോൾ ഇമാം അതറയിങ്ങളായി അതുപോലെ ഇമാം ദാരിമീതങ്ങളുമായി അതുപോലെ മറ്റു ചില ആളുകളും കുളി നിസ്കരിക്കണം എന്ന് പറഞ്ഞു കാലദാരിമി എന്നിട്ട് ഇമാം ദാരിമിയുടെ വാക്ക് ഹത്തീബിഷിർബിനി ഇവിടെ എടുത്തു തിരിക്കുകയാണ് ദാരിമി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു വ്യക്തിന്റെ മേലെ നിസ്കരിച്ചില്ലെങ്കിൽ അങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ ലസിമ ഈ കുളി കുളിപ്പിക്കാനോ പകരമായി തേമൻ ചെയ്യാനോ സാധിക്കാതെ വന്ന ഒരു മയ്യത്തിന്റെ മേലെ മയ്യത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ലസിമ അവിടെ നിർബന്ധമാകും അന്നമൻ ഒരു മയ്യത്ത് അവനെ കരിക്കപ്പെട്ടു അവൻ തീ പിടിച്ച് കരിഞ്ഞു റമാദൻ അവൻ വെണ്ണി വെണ്ണി വെണ്ണീരായിപ്പോയി ഔ അല്ലെങ്കിൽ ഒരു പിടിമൃഗം തിന്നു ഒരു സിംഹമോ അല്ലെങ്കിൽ പുലിയോ എന്തോ ഒരു സാധനം തിന്നു എന്നാൽ ലം യുസൽഹിയവന്റെ മേലെ നിസ്കരിക്കപ്പെടാൻ നിസ്കരിക്കരുത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയൽ നിർബന്ധമായിട്ട് വരും വലാ നമ്മുടെ അഷാബിങ്ങളിൽ നിന്നും ഒരാളെയും എനിക്കറിയില്ല കാലപിതാലിക്ക ഇങ്ങനെ പറഞ്ഞതായിട്ട് സിംഹമോ പുലിയോ തിന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കരിഞ്ഞ് വെണ്ണീരായി പോയ മനുഷ്യൻ അവൻ്റെ മേലെ അവന് കുളിപ്പിക്കാനോ തമിഴ് ചെയ്യാനോ സാധിക്കൂല പക്ഷെ അവൻ്റെ മേലെ മയ്യത്തിസ്കാരവും നിസ്കരിക്കണ്ട എന്ന് നമ്മുടെ ഷാഫി മധുബിലെ അഷാബികളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതുപോലും എനിക്കറിയില്ല എന്ന് മഹാനായി മാം ദാരിമിതങ്ങൾ പറഞ്ഞു വസത്തല്ല അത്ര അറിയൂ ഇമാം തങ്ങൾ വളരെ വിശാലമാക്കിയിരിക്കുന്നു അൽ കലാമ സംസാരത്തിന് ഈ പറഞ്ഞ മസലയിൽ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇമാം ഖത്തീബിഷിർ തങ്ങൾ അവസാനം പറയുന്നു ഹൃദയം എൻറെ ഹൃദയം ഇലാ പിങ്കാമികളായ ആളുകൾ പറഞ്ഞ ഈ വാദത്തിലേക്ക് അഥവാ കുളിക്ക് തേമം ചെയ്യാനോ സാധിക്കാതെ വന്ന ഒരു മയ്യത്ത് ആ മയ്യത്തിനിക്ക് നിസ്കരിക്കണം മയ്യത്ത് കുളിപ്പിക്കാനോ തൈമം ചെയ്യാനോ സാധിക്കാതെ വന്ന മയ്യത്തിനിക്ക് ആ മയ്യത്തിൻ്റെ മേലെ നിസ്കരിക്കണം എന്ന് പറഞ്ഞതിലേക്ക് അതാണല്ലോ മുതാഹിരിങ്ങൾ പറഞ്ഞത് അതിലേക്ക് എൻ്റെ ഹൃദയം അമ്യലു ഏറ്റവും ചായുന്നതാണ് അതാണ് എനിക്ക് നല്ലതായി കാണുന്നത് എൻ്റെ കൽബ് അതിലേക്കാണ് ചായുന്നത് പക്ഷേ മാ ഫിൽ മത്നി നമ്മുടെ മഷാഹിഹന്മാരൊക്കെ പറഞ്ഞത് ഈ മത്തിനിൽ പറഞ്ഞതാണ് അഥവാ അവനെ കുളിക്ക് അവനെ നിസ്കരിക്കാതെ മറമാടന ദഫൻ ചെയ്യണം എന്നതാണ് പക്ഷേ എൻ്റെ കൽവ് ചായുന്നത് മുതാഹിരിങ്ങളായ അദ്രൈമാമിനെ പോലെ താളികൾ ദാരിമി മുതാഹിരിൽ പെട്ടാളല്ല അദ്ദേഹം അസഹാബ് ലുജുവിൽ പെട്ട ആളാണ് ഇമാം പറഞ്ഞവർ പോലത്തെ ഇമാമിനെ പോലെത്ത ആളുകൾ പറഞ്ഞ മസലയിലേക്കാണ് എൻ്റെ ഹൃദയം ചായുന്നത് എന്ന് ഇമാം ഖത്തീബിറുബീനി പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഫതുഹുൽ അല്ലാമിൽ കാണാം താദറ തു മയത്തിനെ കുളിപ്പിക്കാൻ അതിന് ശുദ്ധിയാക്കാൻ തുഹുറ് അത് കുളിയും പെട്ടു തേമും പെട്ടു ശുദ്ധി

കുളിയും തയമവും ഈ രണ്ട് ശുദ്ധിയും സാധിക്കാതെ വരുമെന്ന് വന്ന മെയ്യത്ത് ആ മയ്യത്തിന്റെ മേലെ അല ഫാറൈനിടെ മേലെ നിസ്കരിക്കപ്പെടരുത് എന്ന് ഇബിൻ ഖാസിം തങ്ങൾഫന്റെ വ്യാഖ്യാനത്തിലും പറഞ്ഞിരിക്കുന്നു

നിങ്ങളോട് ഒരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ കഴി കഴിവിനനുസരിച്ച് നിങ്ങൾ അതിനെ ചെയ്യണം അതുപോലെ ഹദീസിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ നിസ്കാരം കൊണ്ടുള്ള ഉദ്ദേശം പ്രാർത്ഥനയും ഷഫായത്തും മാത്രമാണ് അതുകൊണ്ട് തന്നെ കുളിപ്പിച്ചില്ലെങ്കിലും തേമം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നിസ്കരിക്കണം എന്ന് മൊയത്തുള്ള കക്ഷി വാദിച്ചു ഇമാം ദാരിമി പറഞ്ഞ ആ എടുത്തു ധരിച്ചത് ഇവിടെ ഫലാമലും എടുത്തു ധരിക്കുകയാണ് അപ്പൊ ചുരുക്കത്തിൽ ഈ മസെന്റെ ആകത്തുക മഴത്തുമതായ അഭിപ്രായ പ്രകാരം ഒരു മയ്യത്ത് അത് കൊറോണ വൈറസ് ബാധിച്ചൊരു മയ്യത്താണ് എങ്കിൽ എങ്ങനെ കുളിപ്പിക്കാൻ സാധിക്കുമോ ആ പ്രകാരം നമ്മൾ കുളിപ്പിക്കുക സാധിക്കുന്നുണ്ടെങ്കിൽ അത് പൈപ്പ് കൊണ്ട് വെള്ളം അടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ സാധിക്കുന്നുണ്ടെങ്കിൽ കുളിപ്പിക്കുക കുളി സാധിക്കാതെ വന്നാൽ വല്ല വിധത്തിലും തേമം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഒരു നിലക്കും ഇത് രണ്ടും ചെയ്യാൻ സാധിക്കുന്നില്ല അവർ പാക്ക് നമുക്ക് ചെയ്തു തരുന്നു ആ പാക്ക് ഉടക്കാൻ സമ്മതിക്കുന്നില്ല ഓപ്പൺ ചെയ്യാൻ നമ്മെ സമ്മതിക്കുന്നില്ല എന്ന നിലക്ക് ഒരു നിലക്കും കുളിയോ തേമോ ചെയ്യാൻ സാധിക്കാതെ വന്നു എങ്കിൽ മെഴുത്തമ്മതായ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ആ മയത്തിനെ നിസ്കരിക്കാതെ തന്നെ മറമാടണം എന്നതാണ് അതേ സമയത്ത് നമ്മൾ മെഴുത്തമ്മതിൻ്റെ എതിരെയുള്ള അഭിപ്രായം അദ്ര ഇമാമിൻ്റെതും ഇമാം ദാരിമിയുടെയും അഭിപ്രായമെല്ലാം പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം നിസ്കരിക്കുന്നതിന് വിരോധവും ഇല്ല ആ അഭിപ്രായം പിടിച്ചുകൊണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം മയത്തിൻ്റെ മേലെ മയ നിസ്കരിക്കാം കാരണം അല്ലാതെ മയത്തിനൊരു നിസ്കരിക്കാതെ മറമാടുമ്പോൾ ചിലപ്പോൾ ഒരു മാനസികമായ പ്രയാസം അല്ലെങ്കിൽ തന്നെ കൊറോണ ബാധിച്ച് മരിക്കുമ്പോൾ വല്ലാത്ത രക്ഷമായിരിക്കും കുടുംബക്കാർക്ക് നിസ്കരിക്കാതെ കൂടി മറം പാടുമ്പോൾ വല്ലാത്ത പ്രയാസം പ്രയാസത്തിൻ്റെ മേലെ ഒരു പ്രയാസമായിരിക്കുമല്ലോ അങ്ങനെ വരികയാണെങ്കിൽ ഇമാം അദറയിയും അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ഒക്കെ പറഞ്ഞതുപോലെ ആ മയ്യത്തിൻ്റെ മേലെ നിസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ച് അതനുസരിച്ചു കൊണ്ട് നിസ്കരിച്ച് മറമാടുക അതാണ് അതിനുള്ള പരിഹാരം എന്ന് അറിയിക്കുന്നു അള്ളാഹു ആയാലം ബിസവാബ് ഒയ്ൽ മർജി ഉൽ മഹാബ് ഇനി എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ പ്രഗത്ഭരായ ഉസ്താദുമാർ അറിയിക്കും അള്ളാഹു നമുക്കെല്ലാം